നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടല്ല തന്റെ നീക്കമെന്നും അതിനുവേണ്ടി കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽ ആക്കുകയല്ല ഉദ്ദേശമെന്നും ഹാർദിക് പട്ടേൽ പലതവണ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് മതിയായ വില തനിക്ക് തരുന്നില്ല എന്നുള്ളതും മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി താൻ അലങ്കരിക്കുന്നിടത്തോളം കാലം തൻ്റെ അനുയായികളോടൊപ്പം തനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യമാണ്. വ്യവസായി നരേഷ് പട്ടേൽ പാർട്ടിയിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് രാഷ്ട്രീയപരമായ പല നീക്കങ്ങൾ നടത്തുന്നതോ ഒന്നുമല്ല തൻ്റെ പ്രധാന വിഷയം, ഇവിടുത്തെ ജനങ്ങളാണ്. ഗുജറാത്തിലെ 182 സീറ്റിൽ അധികാരത്തിലെത്തണമെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജി വേണം. അതിന് വെറുതെ പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല, ജനങ്ങളിലേക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും കാര്യമില്ല. അവിടെ വലിയ തോതിലുള്ള അടിപേര് മനസ്സിലാക്കുന്ന രീതിയിൽ താഴെ തട്ടിലുള്ള പ്രവർത്തനം സുസജ്ജമാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് താൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 കൊല്ലമായി കോൺഗ്രസിന് വേണ്ടി ശക്തമായി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയ 26 സീറ്റുകളിൽ നിയമസഭാ കണക്ക് നോക്കുമ്പോൾ 163 BJP ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഈ ഒരു വമ്പൻ ലീഡ്, ഈ ഒരു ശക്തമായിട്ടുള്ള BJP കോട്ട അത്ര എളുപ്പമൊന്നും തകർക്കാൻ കഴിയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം കോൺഗ്രസിനുണ്ടാകുമെങ്കിലും അവിടെ 60-65, അതിൽ കൂടുതൽ പോയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തവണ 77 സീറ്റ് നേടിയെടുത്ത് കോൺഗ്രസ് ശരിക്കും BJPയെ വിറപ്പിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കാരണമായത് നിരവധി വിഷയങ്ങളാണ്. പാർട്ടിയേതാർ പ്രക്ഷോഭവും അതോടൊപ്പം സംവരണ വിഷയങ്ങളും ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമായി. വ്യാവസായിക അന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗുജറാത്ത് പോവുകയാണ് എന്നുള്ള പ്രതീതി മൊത്തത്തിൽ കോൺഗ്രസിന് സൃഷ്ടിക്കാനായി എന്നുള്ളതും ശരിയായ കാര്യമാണ്. പക്ഷേ ഗുജറാത്തിന്റെ ട്രെൻഡിനോടൊപ്പം മാറാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയാത്തതാണ് അവർ സ്ഥിരമായി പ്രതിപക്ഷത്തിരിക്കാനുള്ള മുഖ്യ കാരണം. ആം ആദ്മി പാർട്ടി കൂടി മത്സരത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസിന്റെ കാര്യം ഒന്നുകൂടി പരിങ്ങലാകും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് BJPക്കാർ. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കണം. സൂററ്റിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ശക്തമായി ആം ആദ്മി പാർട്ടി അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള സാന്നിധ്യം അറിയിക്കാൻ വളരെ അപകടം പിടിച്ചതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. BJPക്കെതിരെ മുഖ്യ പ്രതിപക്ഷമായി വരാൻ ആം ആദ്മി പാർട്ടി പല സംസ്ഥാനങ്ങളിലും അടവ് നയങ്ങൾ മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. അതിന് ജാതീയമായ കളിയെങ്കിൽ അങ്ങനെ, വർഗീയ ധ്രുവീകരണമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലും ആം ആദ്മി പാർട്ടിക്ക് ജയിച്ചാൽ മതി. പക്ഷെ കോൺഗ്രസിന് അങ്ങനെയല്ല. ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടതായി ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ തണുപ്പൻ മട്ട് കോൺഗ്രസ് മാറ്റേണ്ടതായി ഉണ്ട്. ചില കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. അത് മനസ്സിലാക്കാൻ സാധാരണക്കാരായ നേതാക്കൾ കഴിയുന്നില്ല. അത് ഇനിയും വെച്ച് താമസിപ്പിച്ചുകൂടാ. ഇതാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിന് വേണ്ടി കൃത്യമായി ഗുജറാത്തിൽ സംസാരിക്കുന്നത്. ഗുജറാത്തുകാരുടെ ഉറക്കെയുള്ള ശബ്ദം അല്ലെങ്കിൽ അവരുടെ ഉറച്ച സ്വരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹാർദിക് പട്ടേലിനെ ഒഴിവാക്കി കോൺഗ്രസിന് മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അതിന് കഴിയുകയില്ല.